ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. കുറച്ച് റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റുകൾ കാണാം. അപ്പോൾ ഇതിൽ മൂന്ന് വെറൈറ്റി കളേഴ്സുകളുള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഒരു ലൈറ്റ് ഗ്രീനാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവേഴ്സുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത ലിപ്സ്റ്റിക് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്ന് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കണ്ടോ, വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ തന്നെ, ഇതിൽ ഫ്ലവർ ഇല്ലെങ്കിലും ഇത് ഹാങ്ങായി കിടക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് ഗ്രീന് ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഇതിനൊരു ഓറഞ്ച് ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. പിന്നെ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. നെക്സ്റ്റ് നമുക്ക് ഹോയ പ്ലാന്റ്സുകൾ കാണാം. ഹോയയിലൊക്കെ ഇതാ ഇതുപോലത്തെ ഫ്ലവറുകൾ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ഫ്ലവറുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഹോയയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും ഒരു ഹോയ പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഫ്ലവറുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊരു മെറൂൺ കളറ്, അപ്പോൾ അതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, ഒരു മെറൂൺ കളറാണ്. ഒരു മുത്തുമുത്തു പോലെ നിൽക്കുന്ന ഒരു ഫ്ലവറാണിതിന്. അപ്പോൾ ഇതിൻ്റെ ലീഫിനും ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതും ഒരു ഹോയ പ്ലാന്റാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ. അപ്പോൾ ഇത് നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റീരിയ വെറൈറ്റി കാണാം. ഇത് ഡിസ്റ്റീരിയയുടെ ഒയാന്ത എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഡിസ്റ്റീരിയ വേരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു രണ്ട് വെറൈറ്റി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതും ഡിസ്റ്റീരിയ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഡിസ്റ്റീരിയ മില്യൺ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫുകൾ ഒരു ഹാർട്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഇതിന് ഡിസ്റ്റീരിയ മില്യൺ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിനും വേറെയും പേരുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതും അതിൻ്റെ തന്നെ വേറൊരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതെല്ലാം ഹോയയുടെ വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് റെയർ വെറൈറ്റി തന്നെ ഉണ്ട് ഹോയയുടെ. അതുപോലെ തന്നെ ഇതൊക്കെ ഫ്ലവേഴ്സുകൾ വിരിയുന്ന ടൈമിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഇൻഷാല്ലാ ഞാനിതിൽ ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതാ ഇത് ഹോയയുടെ തന്നെ ഹാർട്ട് ഹോയയാണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഹോയ പ്ലാന്റാണിത്. ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സുകൾ ഇല്ലെങ്കിലും ഇതിൻ്റെ ഇലകളിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നെയിം പെല്യോണിയ റപ്പൻസ് എന്നാണ്. ഇതിൻ്റെ ഇലകളൊക്കെ ഒരു വാട്ടർ മില്ലണിൻ്റെ പോലെ തോന്നുകൊണ്ട് തന്നെ ഇതിന് വാട്ടർ മില്ലൺ ബിഗോണിയ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കളറാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറ്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ഫ്ലവേഴ്സുകളും ഉണ്ട് കേട്ടോ. കണ്ടോ സെൻറ്ററിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സുകളുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് താഴോട്ട് ഇതാ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് ബേബി ടിയേഴ്സ് ആണ്. ബേബി ടിയേഴ്സ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതാ ഇതെല്ലാം പെപ്രോമിയ വെറൈറ്റീസ് ആണ്. പെപ്രോമിയയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതെല്ലാം പോത്തോസ് വെറൈറ്റികളാണ്. ഇത് സാറ്റിൻ പോത്തോസ് ആണ്. ഇത് മാർബിൾ ക്വീൻ പോത്തോസ്. ഇതൊരു പെപ്രോമിയ പ്ലാന്റാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ താഴെ പോട്ടിലും ഹാങ് ചെയ്തിട്ടും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഒരു വാട്ടർ മിലൺ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് വാട്ടർ മിലൺ പെപ്രോമിയ എന്നാണ് പറയുന്നത്.
ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇത് കണ്ടോ, പോട്ടിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണിത്. ഇതും അതിൻ്റെ തന്നെ ചെറിയ ഇലകൾ വരുന്ന പെപ്രോമിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സെക്കുലൻ്റ് പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ വെച്ച് കൊടുത്താൽ തന്നെ ഇതിൽ നിന്ന് ചെറിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് പാരലൽ പെപ്രോമിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം ഫിറ്റോണിയ പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഫിറ്റോണിയ പ്ലാന്റ്സിൽ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ടോ, നമുക്ക് എപ്പോഴും ഫ്ലവറുകൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് എപ്പീഷിയ, അതുപോലെ തന്നെ ഇതിന് ഫ്ലെയിം വയലറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ഓരോ ഇലകൾക്കും നല്ല വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സിനും പല നിറത്തിലുള്ള ഫ്ലവേഴ്സുകളാണ് ഇതിലുണ്ടാകുക. അപ്പോൾ ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് പെഡിലാന്തസ്. പെഡിലാന്തസ് കേളി പിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സാവധാനത്തിൽ വളരുമെങ്കിലും ഇത് നന്നായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഗ്രീൻ ലീഫിലെ ഒരു പെഡിലാന്തസ് വെറൈറ്റിയാണ് ഇത്. അപ്പോൾ അതാ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ് പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയയിലെ ഗ്രീൻ ക്രീപ്പറാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് എല്ലാ പെപ്രോമിയയും ചിലപ്പോൾ ഒരേപോലെയൊക്കെ തോന്നിക്കും, പക്ഷെ അതിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് പർപ്പിൾ ഹാർട്ട്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രൈറ്റ്സ് കാൻഡിയ പാലിഡ എന്നാണ്. അപ്പോൾ ഇതിന് നല്ല സൺലൈറ്റ് കിട്ടിയാലുള്ളൂ ഇതിന് ഇതാ ഈ ഒരു കളർ വരുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ചെറിയ ഫ്ലവേഴ്സുകളും ഉണ്ടാകും. ഇത് സ്പൈഡർ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പ്ലാന്റാണ് അത്. ഇതെല്ലാം ഹോയയുടെ തന്നെ ഓരോ വെറൈറ്റീസാണ്. ഇത് ഈ കുരുമുളകിൻ്റെ ഇലകൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഹോയയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് വാൻഡറിങ് ജൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കുറച്ച് റയർ വെറൈറ്റിയാണ്. ഇതിനൊരു ലൈറ്റ് പിങ്ക് ഫ്ലവറൊക്കെ ഉണ്ട്. ഇതും അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് സൺലൈറ്റ് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ഇതിന് ഇതാ ഈ ഒരു ഗ്രീൻ ലീഫ് വന്നിട്ടുള്ളത്. ഇത് എവർഗ്രീൻ ഡെട്ടിൽ വൈനാണ്. അപ്പോൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രീൻ ഇലയും അതിൻ്റെ താഴോട്ടുള്ള ഇലകളൊക്കെ ഒരു ലൈറ്റ് പിങ്കും വൈറ്റൊക്കെ കൂടിയിട്ടുള്ള ഇലകളാണ് കേട്ടോ വരുന്നത്. ഇതും അതുപോലെ തന്നെ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഫിഷ് ബോൺ കാക്ടസ് ആണ്. അപ്പോൾ ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ ഫ്ലവറുകൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സെക്കുലൻസ് പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വളർന്നിട്ട് നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതൊക്കെ ഇത് സ്ട്രിങ് ഓഫ് ബനാനാസ് എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ നിക് നെയിമാണ്. അതിന് വേറെ പേരുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഇതും അതുപോലെ തന്നെ നല്ല ഫ്ലവർ തരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. അപ്പോൾ അതാ ഈ കാണുന്ന പ്ലാന്റ്സുകളാണ് റിപ്സാലിസ് പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ ഇത് നന്നായിട്ട് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.